ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല കിട്ടലും ടേസ്റ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് നിറയെ ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അര കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാത്ത റവയാണ്. അപ്പോൾ വറുത്ത റവയായിരുന്നാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് നിറയെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തൈരയിലെ കട്ടയൊക്കെ ഉടച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ നമ്മളുടെ ബാറ്ററിൽ മൊത്തത്തിലൊന്നാവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇത് ഏകദേശം നമ്മളുടെ ഇഡ്ലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്, ദാ ഈ ഒരു കണക്കിന്. അപ്പോൾ ഓവറായിട്ട് ലൂസായി പോകാനും പാടില്ല, നല്ലതുപോലെ ടൈറ്റ് ആയിരിക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടെടുക്കണം. ഇപ്പം നമ്മളുടെ ബാറ്ററൊക്കെ ഇവിടെ സെറ്റാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. മേലെ ഒരു ഗ്രില്ലൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇത് വേവിച്ചിട്ടെടുക്കാം. പ്ലേറ്റിലാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിയും. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഈ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ആവി കയറ്റി വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വെന്തിട്ട് വരും. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്കൊന്നും മാവ് പറ്റി പിടിക്കാത്ത രീതിയിലാവുമ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് പുറത്തിറക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പ്ലേറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ വലിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് ഇളകിയൊക്കെ വരും. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് കഴിക്കണ നേരത്ത് നല്ലൊരു ഇഡ്ഡലി, സോഫ്റ്റ് ഇഡ്ഡലി കഴിക്കണ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലേക്കൊരു തേങ്ങാ ചട്നിയോ പുതിന ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റിയ സോഫ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തലേന്ന് രാത്രി ബാക്കിയുള്ള ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്തിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസ് അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും എല്ലാവരോടും ബൈ ബൈ.